ഹലോ ഗേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഗെയ്സ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പൊ നമ്മൾ ഫ്രീ ഫയർ വരും ദിവസം തന്നെ ഇവ വാൾട്ട് വെൻ നമ്മൾ ഫ്രീ ഫയർ ഒക്കെ വരാൻ പോവാണ് അപ്പൊ എന്തായാലും ഇതുവരെ നമുക്ക് നെസ്റ്റീസ് വരാൻ പോകുന്ന ഇവോ വാൾട്ടായിട്ട് എക്സംസ് കാറൊക്കെ ഉള്ള ഒരു ഇവോ വാൾട്ട് വൻ്റെ ആണ് ഞാൻ വീഡിയോയുടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇന്ന് ഈ ഇവോ വാൾട്ടു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ അപ്പൊ ഈ ഇവോ വാൾട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയിട്ടുണ്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഫ്രീ ഫയർ വരാൻ പോകുന്ന ഇവോ വാൾട്ട് വെന്റാണ് ഇന്ന് ഗേസ് നമ്മുടെ ചാനൽ നോക്കാൻ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ തന്നെ തന്നെ ആഡ് ചെയ്യാൻ അതുപോലെ നോക്കാൻ പോകുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാരും ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഗെസ് വീഡിയോയിലേക്ക് പോവാ അപ്പം വെച്ചാൽ മതി ഇന്ന് നമ്മൾ ഫ്രീ ഫയർ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ തന്നെ റംലാൻ റംലാനുവിന്റെ ഭാഗമായ നമ്മള് ഫ്രീ ഫയർന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ലെക്രോലിവന് നമുക്ക് ഗ്ലൂവാൾ സ്കിന്നുകളാണ് കാണാൻ പറ്റും അപ്പൊ നാല് ഗ്ലുവാൾ സ്കിന് ടോട്ടൽ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ അത്യാവശ്യം കോഴപ്പല്ലാത്ത ഗ്ലൂൾ സ്കിന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പൊ നെസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ അമ്പത് സ്പിന് ചെയ്യുകയാണെങ്കിൽ ഗ്യാരീ ആയിട്ട് ഒരു ഗ്ലൂവാൾ സ്കിന് കിട്ടുന്ന കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് കിട്ടില്ലാന്ന് മെൻഷൻ ചെയ്യണ്ടാവും കിട്ടിയ റിവാർഡ് റിപ്പീറ്റ് ആയിട്ട് കിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കാനൊരു അഞ്ഞൂറ് ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് ഒരു ഗ്ലൂവാൾ സ്കിന്ന് കിട്ടുന്നത് ആര് കിട്ടും ഓക്കെ അപ്പൊ അത് തന്നെ രണ്ടായിരം ഡയമണ്ട് നമുക്ക് ഏകദേശം നാല് ഗ്ലൂൾസ് ഇവന്റുവായി എടുക്കാവുന്നതാണ് അപ്പൊ അത് ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവന്റ് ട്രൈ ചെയ്യാതിരിക്കുന്നതല്ല അപ്പോൾ ഇതിക്കും കിടില നാല് ഇവന്റുകളിൽ നമ്മൾ ഫ്രീ ഫയർ നെസ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതില് വെറുതെ ഡയമണ്ട് വേസ്റ്റ് ചെയ്യണ്ട അപ്പൊ ഗ്ലുവാൾ നോക്കുകയാണെങ്കിൽ അത് ലെജർ പോലും അല്ലെ അപ്പൊ ലെജറിന്റെ ആ ഒക്കെ ഒക്കെയാണ് പോലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ആരെങ്കിലും ഇവന്റ് ട്രൈ ചെയ്തുകൊണ്ട് ഗ്ലൂ ഗ്ലൂവാൾസ്കിന് കിട്ടിയത് കിട്ടിയുണ്ടോ ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മള് ഫ്രീ ഫയർ നമ്മൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ റന്നാൻ ഇവന്റ് നമ്മൾ ഫ്രീ ഫയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് സൈഡിലായിട്ടൊരു ഒട്ടക്കത്തിന്റെ ഐക്കം കാണാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ നിക്കുന്ന നേരത്തെ നേരെ നമുക്ക് ഇതുപോലെ ഒരു ഇവന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ റംലാൻ ഇവന്റ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവന്റ് വഴിയാണ് മെയിൻ ആയിട്ടുള്ള റിവാർഡ്സ് കിട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ റിവാർഡ് നമുക്ക് നോക്കുന്ന മുമ്പ് എങ്ങനെ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കാര്യം ഫസ്റ്റ് തന്നെ വേണ്ട ടോക്കൺ ആണ് അപ്പൊ റംലാൻ ഇവന്റിലേക്ക് ആവശ്യമായ ടോക്കൺ ആണ് അതുപോലെ അതു ടോക്കൺ നമ്മൾ കറിനെ തരാൻ പോകുന്നത് നമുക്ക് രണ്ട് തരത്തിലാണ് ഒന്ന് ഈ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതുമായി അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മിഷൻ തരും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് അപ്പൊ ബിആർ ആയിക്കോട്ടെ സി എസ് ആയിക്കോട്ടെ അത് കളിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് ആയിട്ടും ടോക്ക് കിട്ടുന്നത് കാണാൻ പറ്റും അപ്പോൾ ഡെയിലി ടാസ്കിൽ തന്നെ മിഷൻസ് നമുക്ക് ചെറിയ ചെറിയ മിഷൻസ് ആട്ടോ അപ്പോൾ അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലേ മിഷൻസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ആയ മിഷൻസ് ആണ് ഓക്കെ അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന മിഷൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഡെയിലി നാലുമണി മിനി മിഷൻസ് ഒക്കെ റീഫ്രഷ് ആവും അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ തരാൻ പോകുന്ന നാളത്തെ മിഷീൻ ആർക്കും ഇന്നത്തെ ടോക്കൺ

അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഒട്ടകം സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അയ്യായിരം ഗോൾഡ് കോനാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒട്ടകത്ത് നേരെ ഗ്രാഫിൽ തൊള്ളായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ പാരാച്യൂട്ട് ആണ് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കുറേ ടോക്കണോ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലെസ്കോ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നേരെ ഗ്രാഫിലെ ഒട്ടകം ആയിരത്തി നാനൂറിന്റെ ഭാഗത്തായിട്ട് പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നു ആയിരത്തി നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നു ഈ പാൻ ലജ്ജൻഡ്യാല പാൻസ്കിൻ പാൻ സ്കിൻ അത്യാവശ്യം വൃത്താല റിവാർഡ് ാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒട്ടേറെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് കിട്ടാൻ പോകുന്ന പതിനായിരം ഗോൾഡ് കോയിനാണ് അപ്പൊ അതുപോലെ തന്നെ വീട് നമ്മൾ കുറേ ടോക്കൺ വെച്ചുകൊണ്ട് സ്പിന്നി ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ടൈം ഫൈനല റിവാർഡ്സ് അല്ലെങ്കിൽ ബണ്ടിലൂടെയും കിട്ടിയിട്ടുണ്ട് ബണ്ടിൽ കിട്ടാൻ വേണ്ടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ ഫീമെയിൽ ബണ്ടിലാണ് ഇപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയില് കാണും അപ്പൊ ഓൾറെഡി നമുക്ക് പല പ്രോസൈസ് ഫ്രീ ഇവന്റ് ഈ ബണ്ടിൽ നമ്മൾ ഗറിനെ തന്നിട്ടുണ്ട് അപ്പൊ തന്നെ റിവാർഡ്സ് തന്നെ റിപ്പീറ്റ് ആയിട്ട് തന്നെ ആളെ പറ്റിക്കാൻ നോക്കാം അപ്പൊ ആരൊക്കെ കാലി ബണ്ടിലുണ്ടോ താഴെ മന്റ് ചെയ്യാട്ടോ അപ്പൊ അതുപോലെ ഫ്രീ നെക്സ്റ്റ് മന്ത് ന്യൂ ഒരു ആ നമ്മള് ഫ്രീ ഫയർ വരാൻ പോകണം അപ്പൊ അതിന്റെ മോഡൊക്കെ ഫ്രീ ഫയർ ഓണുന്നുണ്ടോ അപ്പൊ നമ്മൾ നാല് ഒക്കെ കിലോക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ക്രോൺ ഒക്കെ കിട്ടില്ല അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഫ്രീ ഫയർ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കിങ് ഫ്രീ ഫയർ ന്യൂ ആ റിങ് വരാൻ പോകട്ടെ അപ്പൊ ആ വണ്ടിലാണ് നിങ്ങൾ ഡിസ്പ്ലേയില് കാണേ അപ്പൊ എന്തായാലും ഫസ്റ്റ് ഈസ് വരാൻ പോകുന്ന ആനിമേഷൻ സീനാട്ടോ അപ്പൊ ക്രോൺ ഒക്കെ വെച്ചുകൊണ്ട് വരുന്ന ലുക്ക് കാണുമ്പോൾ സംഭവം അടിപൊളിയായിട്ട് തോന്നും പക്ഷെ നമുക്ക് നെക്സ്റ്റ് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബണ്ടിയില്ല അപ്പൊ ഈ ക്രോണ് ഈ വച്ചിട്ടുള്ള ബണ്ടിൽ നമുക്ക് നേരെ ഒരു ജോക്കർ ബണ്ടിൽ പോലെ ആവുന്നു കാണാൻ പറ്റും അപ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നുട്ടോ അപ്പോൾ രണ്ട് എഫക്റ്റ് എഫക്റ്റാണ് നമുക്ക് ഇതിന്റെ മുകളിൽ മെയിൻ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ബണ്ടിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആർക്കൊക്കെ ഈ ബണ്ടിയിൽ ഇഷ്ടപ്പെട്ടു താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാൻ ഒരു ബ്ലാക്ക് ഹാർട്ട് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അവൻ്റെ ഇതിന് കൂടുതൽ നമുക്ക് നെസ്റ്റീസ് വരാൻ പോകുന്ന ഒരു കിഡിലന്നാലേ ഗ്ലൂവാൾ സ്കിൻ അപ്പോൾ അവൻ നോക്കാണെങ്കിൽ ക്രോണ് പോലെ ഒക്കെ അപ്പൊ അവൻ്റെ ഒരു ഷീഡ് പോലൊക്കെ പറയാം അപ്പോൾ ഗ്ലൂൾ സ്കിൻ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് എഫക്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സെക്കൻഡ് ടൈമിൽ ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പം ഗ്ലൂ ൾ സ്കിൻ അത്യാവശ്യം വെറുത്തു തന്നെയാണ് ഇപ്പൊ മൂന്നാമതായിട്ട് വരാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേല് കാർ സ്കിൻ കൂടിയാ അപ്പൊ കാർ സ്കിന്നു നോക്കാണ്ട് സീൻ ആ ഓൾഡ് വിൻഡേജ് ഒരു കാർ സ്കിൻ ഒക്കെ പറയാൻ പറ്റും നല്ല അതിലെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൂടാതെ കാർ സ്കിന്നെ ആട്രിബ്യൂട്ടീസ് നമ്മൾ ഗറിയിന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സിംഗിൾ ഡാമേജും ഡാമേജ് റെഡ്യൂസ് ഒക്കെ കൊടുത്തുള്ളത് അത്യാവശ്യം വെറുത്താൽ ഒരു കാർഡ് സ്കിന്നാണ് അപ്പൊ അത് ഒത്തിരി റിങ്ങൾ നമുക്ക് എസ് ആയിട്ട് യൂണിവേഴ്സ് ടോക്കൺ വരും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് യൂണിവേഴ്സൽ ടോക്കൺ വരാനാണ് ചാൻസ് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നുട്ടോ അപ്പൊ എന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ായിട്ടുവല്ല ടോക്ക നമ്മൾ ഗറിനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ യൂണിസും ടോക്കൺ വരാൻ നമുക്ക് എന്തായാലും അഡ്വാൻറ്റേജ് ആകാരും കാർസ്കിനൊക്കെ പല പ്ലാസ്റ്റിട്ട് എടുക്കാൻ പറ്റും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇത് വരാൻ ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏപ്രിൽ മന്ത് ഫസ്റ്റ് വീക്കിലാട്ടോ അപ്പോൾ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിലാണ് ഏകദേശം ഒരു മൂന്നാം തീയതിക്കുള്ളിൽ നമുക്ക് ഇവന്റ് പ്രതീക്ഷിക്കാം അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ മെയിൻ മെയിൻ കണ്ടന്റ് ആണ് അപ്പൊ നമ്മൾ ഫ്രീ ഫയർ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇവ വാൾട്ട് വേണ്ടി ഏതാണെന്നൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് അറിയേണ്ടി വരും അപ്പോൾ കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം വളരെയധികം കുറച്ച് ദിവസം മാത്രം ഏപ്രിൽ മന്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഇവോ ൾട്ടുവേണ്ടി നമ്മൾ ഫ്രീ ഫയർക്ക് വരാൻ പോകണം അപ്പൊ ഞാൻ ഇതുവരെ നമുക്ക് ഫ്രീ ഫയർ നെസ്റ്റീസ് ഇവോ വാൾട്ട് ഇവന്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ വീഡിയോയില് കാണാൻ ഇവ വാൾട്ടുവൻ നമ്മൾ എക്സം ഏറ്റവും സ്കാർ കാലം ഇവോ വാൾട്ട് ഇവന്റ് ആണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ലാസ്റ്റ് പറ്റുകൊണ്ട് ഇവന്റ് ഇപ്പൊ ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവന്റ് ഇപ്പൊ ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പൊ ഇതില് വരാൻ പോകുന്ന ഗണ്ണുകളൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോ തന്നെ പറഞ്ഞത് നയന്റി പെർസെന്റേജാണ് കൺഫേം ആയിട്ടുള്ളത് അപ്പോൾ നൂറ് പെർസെൻറ്റ് കൺഫേം ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിനക്ക് ഡൗട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമ്മൾ ഫ്രീ ഫയർ ന്യൂ ആയിട്ട് വരാൻ ഹഡ്രഡ് പെർസെന്റ് കൺഫേം ആയാലും ഇവ വാൾട്ട് വേണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണുട്ടോ അപ്പൊ നെസ്റ്റിസ് ഇവ വാൾട്ട് വേണ്ടി നമ്മുടെ ഫ്രീ ഫയർ വരുന്നത് കാണാൻ പറ്റും അപ്പൊ ആ നമുക്ക് ഇതില് ഗൺസ്കിൻ ആയിട്ട് കാണാൻ പറ്റിയ ട്വിറ്റർ ഗൺസ്കിന്നെ നമ്മുടെ എം ബി ഫോർട്ടി ആട്ട് അപ്പോൾ ഇത് റിപ്പീറ്റഡായിട്ട് നമുക്ക് നെസ്റ്റ് ഇവോ വാൾട്ടുവൻറ്റിൽ കാണാൻ പറ്റും അപ്പോൾ തന്നെ മറ്റീസ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഗണ്ണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇവോ എം ഫോർ ആണ് അപ്പോൾ ഇത് നമുക്ക് ആയിട്ട് നമുക്ക് നെസ്റ്റി ഇവോ വാൾ കാണാൻ പറ്റും അപ്പോൾ ഇത് കൂടാതെ നമുക്ക് രണ്ട് ഇവോ ഗണ്ണിൽ ന്യൂ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾഡ് ഡാളർ റിട്ടേൺ ബാക്കായിട്ട് രണ്ട് ഗണ്ണ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഗണ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവോ എം ബി ഫൈവ് ആട്ടോ അപ്പോൾ ഇവോ എം ബി ഫൈവ് ആണ് അപ്പം നമ്മൾ ഫ്രീ ഫയർ തന്നെ മിക്ക പ്ലേഴ്സിന് ഒരു ഇവോ ഗണ് അറിയാൻ കഴിഞ്ഞിട്ടോ ഓക്കെ അപ്പം എന്തായാലും എല്ലാരും അവസ്ഥ എനിക്കറിയില്ല അപ്പൊ എനിക്ക് ഇതൊരു യുവ എം ബി ഫൈവ് അത്രയ്ക്ക് വെറുത്തായിട്ടൊന്നും തോന്നിട്ടില്ല കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീസ് വരാൻ പോകുന്ന ഒരു യുവ ഗണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ തോമസൺ ആട്ടോ അപ്പൊ തോംസണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ തന്നെ അധികം പ്രേസിന് ഇഷ്ടമല്ലാത്ത ഒരു യുവ ഗണ്ണായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ കയ്യിലൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ രണ്ട് കണ്ണാണ് നമ്മൾ ഫ്രീ ഫയർ ന്യൂ ആട്ട് വരാൻ പോകുന്ന യുവ ഗണ്ണിൽ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീസ് വരാൻ പോകുന്ന യുവ വാൾട്ട് വെറുതെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ യുവ വാൾട്ടുവിന് വരാൻ പോകുന്ന ഡേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ലീകസിന്റെ സീഡ് അറിയാൻ കഴിയുന്നത് ഈ വരുന്ന ിൽ രണ്ടാം തീയതി ആരൊക്കെയാണ് ഈ വാൾട്ട് ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് ഒന്ന് താഴെ കമന്റ് ചെയ്യോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ഒരു ചാനൽ ഈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇപ്പോൾ ഈ വീഡിയോ കാണാം ബൈ